തോബിത് ഒന്നാം അധ്യായം. തോബിത്തിന്റെ ക്ലേശങ്ങൾ. നഫ്താലി ഗോത്രജനായ തോബിത്തിന്റെ ചരിത്രം. തോബിത് തോബിയേലിന്റെയും തോബിയേൽ അനനിയേലിന്റെയും അനനിയേൽ അദ്വേലിന്റെയും അദ്വേൽ അസിയേലിന്റെ പിൻഗാമികളിൽപ്പെട്ട ഗബായേലിന്റെയും പുത്രന്മാരാണ്. തോബിത് അസീറിയ രാജാവായ ഷൽമനേസറിന്റെ കാലത്ത് ഗലീലയിലെ കേദേശ് നഫ്താലിക്ക് തെക്ക് ആശേറിന് മുഗൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിഷ്പയിൽ നിന്ന് തടവുകാരനായി പിടിക്കപ്പെട്ടു. ഞാൻ തോബിത് ജീവിതകാലമത്രയും സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലാണ് ചരിച്ചത്. അസീറിയയിലെ നിനവയിലേക്ക് എന്നോടുകൂടെ പോന്ന സ്വദേശീയരായ സഹോദരർക്ക് ഞാൻ നിരവധി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വദേശമായ ഇസ്രായേലിൽ ഞാൻ താമസിച്ചിരുന്ന ചെറുപ്പകാലത്ത് തന്നെ എന്റെ പൂർവപിതാവായ നഫ്താലിയുടെ ഗോത്രം മുഴുവൻ ജെറുസലേം ഭവനത്തെ പരിത്യജിച്ചു. ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറുസലേമാണല്ലോ. സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടത് അവിടെയാണ്. അത്യുന്നതൻ വസിക്കുന്നതും എല്ലാ തലമുറകൾക്കും വേണ്ടി എന്നേക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടതുമായ ആലയം അവിടെയാണ്. വിശ്വാസം ത്യജിച്ച ഗോത്രങ്ങളെല്ലാം ബാൽകാളക്കുട്ടിക്ക് ബലിയർപ്പിച്ചു പോന്നു. എന്റെ പൂർവപിതാവായ നഫ്താലിയുടെ കുടുംബവും അങ്ങനെ ചെയ്തു. എന്നാൽ ഞാൻ മാത്രം ഇസ്രായേലിന്റെ ശാശ്വത നിയമം അനുസരിച്ച് കൂടെ കൂടെ ഉത്സവങ്ങളിൽ പങ്കുകൊള്ളാൻ ജെറുസലേമിൽ പോയി. ആദ്യഫലങ്ങളും വിളവിന്റെ ദശാംശവും ആദ്യം കത്തിരിക്കുന്ന ആട്ടിൻ രോമവും ബലിപീഠത്തിങ്കൽ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ ഞാൻ ഏൽപ്പിച്ചു. ഉൽപ്പന്നങ്ങളുടെയെല്ലാം ദശാംശം ജെറുസലേമിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവി പുത്രന്മാർക്ക് ഞാൻ നൽകിപ്പോന്നു. മറ്റൊരു ദശാംശം വിറ്റുകിട്ടുന്നത് എല്ലാ കൊല്ലവും ഞാൻ ജെറുസലേമിൽ കൊണ്ടുപോയി ചെലവഴിക്കുമായിരുന്നു. മൂന്നാമതൊരു ദശാംശം എന്റെ പിതാമഹിയായ ദബോറ നിർദ്ദേശിച്ചതനുസരിച്ച് എനിക്ക് കടപ്പാടുള്ളവർക്ക് ഞാൻ നൽകിപ്പോന്നു. പിതാവ് മരിച്ച അനാഥനായിരുന്നു ഞാൻ. പ്രായപൂർത്തിയായപ്പോൾ ഞാൻ എന്റെ കുടുംബത്തിൽപ്പെട്ട അന്ന എന്നൊരുവളെ വിവാഹം ചെയ്തു. അവളിൽ എനിക്ക് തോബിയാസ് എന്ന മകൻ ജനിച്ചു. തടവുകാരനായി നിനവയിൽ എത്തിയപ്പോൾ എന്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതീയരുടെ ഭക്ഷണം കഴിച്ചു. എന്നാൽ ഞാൻ കഴിച്ചില്ല. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. അത്യുന്നതന്റെ കാരുണ്യത്താൽ ഞാൻ ഷൽമനേസറിന്റെ പ്രീതിക്ക് പാത്രമായി. അവൻ എന്നെ ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങുന്ന ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ മേദിയായിൽ പോകുക പതിവായി. ഒരിക്കൽ മേദിയായിലെ റാഗസിൽ വെച്ച് ഗബ്രിയാസിന്റെ സഹോദരൻ ഗബായേലിനെ ഞാൻ 10 താലന്ത് വെള്ളി സൂക്ഷിക്കാനേൽപ്പിച്ചു. ഷൽമനേസർ മരിച്ചു. മകൻ സെന്നാകെരിബ് ഭരണമേറ്റു. അവന്റെ ഭരണകാലത്ത് രാജവീതി സുരക്ഷിതമല്ലാതെ വന്നതുകൊണ്ട് ഞാൻ മേദിയായിൽ പോകാതെയായി. ഷൽമനേസറിന്റെ കാലത്ത് ഞാൻ എന്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരം ചെയ്തിട്ടുണ്ട്. വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു. നഗ്നർക്ക് വസ്ത്രം നൽകി. എന്റെ ജനത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം നിനവയുടെ മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഉടൻ ഞാൻ സംസ്കരിക്കുമായിരുന്നു. യൂദായിൽ നിന്ന് ഒളിച്ചോടി വന്ന ആരെയെങ്കിലും സെന്നാകെരിബ് രാജാവ് വധിച്ചാൽ ഞാൻ അവരെ രഹസ്യമായി സംസ്കരിക്കും. വളരെ പേർ അവന്റെ കോപാഗ്നിയിൽപ്പെട്ടു മരിച്ചു. രാജാവ് മൃതദേഹങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. ഞാനാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്തതെന്ന് നിനവേക്കാരിൽ ആരോ രാജാവിനെ അറിയിച്ചു. അതോടെ എനിക്ക് ഒളിവിൽ പോകേണ്ടതായി വന്നു. എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നെന്ന് കേട്ടു പേടിച്ച് ഞാൻ നാടുവിട്ടു. രാജാവ് എന്റെ വസ്തുവകകൾ കണ്ടുകെട്ടി. എന്റെ ഭാര്യ അന്നയും മകൻ തോബിയാസും മാത്രം അവശേഷിച്ചു. 50 ദിവസം തികഞ്ഞില്ല. സെന്നാകെരിബിനെ അവന്റെ 2 പുത്രന്മാർ തന്നെ വധിച്ചു. അവർ അറാറാത്ത് മലകളിലേക്ക് ഒളിച്ചോടി. സെന്നാകെരിബിന്റെ മറ്റൊരു മകൻ എസാർ ഹദോൺ ആണ് പിന്നെ ഭരണമേറ്റത്. അവൻ എന്റെ സഹോദരൻ അനായേലിന്റെ പുത്രൻ അഹിക്കാറിനെ രാജ്യത്തിലെ വരവ് ചെലവുകളുടെയും എല്ലാ വകുപ്പുകളുടെയും മേൽനോട്ടമേൽപ്പിച്ചു. അഹിക്കാർ എനിക്കുവേണ്ടി ഇടപെട്ടു. ഞാൻ നിനവയിൽ തിരിച്ചെത്തി. രാജാവിന്റെ പാനപാത്രവാഹകനും രാജമുദ്രയുടെ സൂക്ഷിപ്പുകാരനും കണക്ക് സൂക്ഷിപ്പുകാരനുമായിരുന്നു അഹിക്കാർ. എസാർ ഹദോൺ രാജാവ് തനിക്ക് തൊട്ടുതാഴെ അവനെ അവരോധിച്ചു. അവൻ എന്റെ സഹോദരപുത്രനായിരുന്നു. തോബിത് 2 അധ്യായം. തോബിത് അന്ധനാകുന്നു. വീട്ടിലെത്തിയ എനിക്ക് ഭാര്യ അന്നയെയും പുത്രൻ തോബിയാസിനെയും തിരിച്ചുകിട്ടി. 7 ആഴ്ചയുടെ ഉത്സവമായ പെന്തക്കുസ്ത തിരുനാളായിരുന്നു അന്ന്. എന്റെ ബഹുമാനത്തിനായി തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ വിരുന്നിൽ ഞാൻ ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണസാധനങ്ങളുടെ സമൃദ്ധി കണ്ട് ഞാൻ മകനോട് പറഞ്ഞു, പോയി നമ്മുടെ സഹോദരരിൽ നീ കാണുന്ന ദൈവവിചാരമുള്ള ദരിദ്രനെ കൊണ്ടുവരിക.
ഞാൻ കാത്തിരിക്കാം. അവൻ പോയി വന്നിട്ട് പറഞ്ഞു, പിതാവേ, നമ്മുടെ ജനത്തിലൊരാളെ ആരോ കഴുത്ത് ഞെരിച്ചു കൊന്ന് ഇതാ ചന്തസ്ഥലത്ത് തള്ളിയിരിക്കുന്നു. ഭക്ഷണം തൊട്ടു നോക്കുക പോലും ചെയ്യാതെ ഞാൻ അങ്ങോട്ടോടി. സൂര്യാസ്തമയം വരെ ശവശരീരം ഒരു സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു. ഞാൻ തിരിച്ചുവന്ന് കുളിച്ച് അതീവ ദുഃഖത്തോടെ ആഹാരം കഴിച്ചു. ആമോസ് പ്രവാചകന്റെ വാക്കുകൾ ഓർമ്മയിൽ വന്നു, നിങ്ങളുടെ ഉത്സവങ്ങൾ ദുഃഖമയമായും നിങ്ങളുടെ ആനന്ദത്തിമിർപ്പുകൾ വിലാപമായും മാറും. ഞാൻ കരഞ്ഞു. സൂര്യാസ്തമയത്തിനു ശേഷം ഞാൻ ചെന്ന് കുഴി കുഴിച്ച് മൃതദേഹം സംസ്കരിച്ചു. അയൽക്കാർ എന്നെ പരിഹസിച്ചു പറഞ്ഞു, ഈ പ്രവൃത്തി വധശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് അവന് ഭയമില്ലല്ലോ, ഒരിക്കൽ നാടുവിട്ടോടിയവനാണ്, എന്നിട്ടും ഇതാ പഴയപടി മരിച്ചവരെ സംസ്കരിക്കുന്നു. ശവസംസ്കാരം കഴിഞ്ഞ് രാത്രി തന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അശുദ്ധനായിരുന്നതുകൊണ്ട് ഞാൻ അങ്കണത്തിന്റെ മതിലിനോട് ചേർന്ന് കിടന്നുറങ്ങി. മുഖം മൂടിയിരുന്നില്ല. എന്റെ പുറകിൽ മതിലിന്മേൽ കുരുവികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. അന്ന് രാത്രി കുരുവികളുടെ ചൂടുകാഷ്ടം ഇരു കണ്ണുകളിലും വീണ് വെളുത്ത പടലങ്ങൾ ഉണ്ടായി. പല വൈദ്യന്മാരെയും സമീപിച്ചെങ്കിലും ആർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. എലിമായിസിലേക്ക് സ്ഥലം മാറിപ്പോകുന്നതുവരെ അഹിക്കാർ എന്നെ സംരക്ഷിച്ചു. ഉപജീവനത്തിനു വേണ്ടി എന്റെ ഭാര്യ അന്ന സ്ത്രീകൾക്കു വശമായ തൊഴിൽ ചെയ്തു. സാധനങ്ങൾ ഉണ്ടാക്കി ഉടമസ്ഥന്മാർക്ക് കൊടുക്കുകയായിരുന്നു അവളുടെ പതിവ്. ഒരിക്കൽ അവൾക്ക് കൂലിക്ക് പുറമെ ഒരാട്ടിൻകുട്ടിയെ കൂടി അവർ കൊടുത്തു. അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഞാൻ ചോദിച്ചു, ഇതിനെ എവിടെ നിന്ന് കിട്ടി? കട്ടെടുത്തതല്ലേ? ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുക. കട്ടെടുത്തത് ഭക്ഷിക്കുന്നത് ശരിയല്ല. കൂലിക്ക് പുറമെ സമ്മാനമായി തന്നതാണെന്ന് അവൾ പറഞ്ഞു. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആട്ടിൻകുട്ടിയെ തിരിച്ചുകൊടുക്കണമെന്ന് ഞാൻ ശഠിച്ചു. അവളുടെ ഈ പ്രവൃത്തിയിൽ ഞാൻ ലജ്ജിച്ചു. അവൾ ചോദിച്ചു, നിന്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ? എല്ലാം അറിയാമെന്നല്ലേ ഭാവം. തോബിത്ത് 3 തോബിത്തിന്റെ പ്രാർത്ഥന. ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു. ഹൃദയവേദിയോടെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, അവിടുന്ന് നീതിമാനാണ്. അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ്. എന്നെ ഓർക്കുകയും കാരുണ്യപൂർവം കടാക്ഷിക്കുകയും ചെയ്യണമേ. എന്റെയും എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ. അങ്ങയുടെ കൽപ്പനകൾ അവർ പാലിച്ചില്ല, അതിനാൽ അങ്ങ് ഞങ്ങളെ കവർച്ചയ്ക്കും അടിമത്തത്തിനും മരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തു. ഞങ്ങൾ ചിതറിപ്പാർത്ത ഇടങ്ങളിലെ ജനതകൾക്ക് ഞങ്ങൾ പരിഹാസത്തിന്റെ പര്യായമായി തീർന്നു. എന്റെയും എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് അങ്ങ് നൽകിയ ശിക്ഷ ന്യായയുക്തമാണ്, കാരണം ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചില്ല. ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സത്യസന്ധരായി വർത്തിച്ചുമില്ല. അങ്ങ് ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക. എന്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക. ഞാൻ മരിച്ച് മണ്ണായി തീർന്നുകൊള്ളട്ടെ. ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. മിഥ്യാപവാദങ്ങൾക്ക് ഞാൻ ഇരയായിരിക്കുന്നു. എന്റെ ഹൃദയവേദ ദുസ്സഹമാണ്. ഈ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും അങ്ങ് എന്നിൽ നിന്ന് മുഖം തിരിക്കരുതേ. സാറ, അന്ന് തന്നെ മറ്റൊരു സംഭവമുണ്ടായി. മേദിയായിലെ ഇക്ബത്താനായിൽ രഘുവേലിന്റെ മകൾ സാറായെ അവളുടെ പിതാവിന്റെ പരിചാരികമാർ അധിക്ഷേപിച്ചു. 7 വിവാഹം ചെയ്തതാണവൾ. എന്നാൽ അവളെ പ്രാപിക്കുന്നതിനു മുൻപ് ഓരോ ഭർത്താവും അസ്മോദേവൂസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു, നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്തു ഞെരിച്ചു കൊന്നത്? 7 നിനക്ക് ലഭിച്ചു. എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്കിടയായില്ലോ. ഞങ്ങളെ തല്ലുന്നതെന്തിനാണ്? അവർ മരിച്ചെങ്കിൽ നീയും അവരോടൊപ്പം പോവുക. നിന്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്കിടവരാതിരിക്കട്ടെ. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിന്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. എങ്കിലും അവൾ പുനർവിചിന്തനം ചെയ്തു. ഞാൻ പിതാവിന്റെ ഏക മകളാണ്. ഞാൻ ഇങ്ങനെ ചെയ്താൽ അവനത് അപമാനകരമായിരിക്കാം. വൃദ്ധനായ എന്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും. അവൾ കിളിവാതിലിന്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചു, എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധവും സംഭവജീവുമായ അങ്ങയുടെ നാമം എന്നെന്നും സ്തുതിക്കപ്പെടട്ടെ. എല്ലാ സൃഷ്ടികളും അവിടുത്തെ എന്നെന്നും വാഴ്ത്തട്ടെ. എന്റെ ദൃഷ്ടികളും മുഖവും അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. എന്നെ ഈ ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കണമേ. ഞാൻ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. കർത്താവെ, ഞാൻ പുരുഷന്മാരുമായി പാപം ചെയ്തിട്ടില്ലെന്ന് അവിടത്തേക്കറിയാമല്ലോ. ഈ പ്രവാസത്തിൽ എന്റെയോ പിതാവിന്റെയോ പേരിന്
ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല. പിതാവിന്റെ ഏകജാതയാണ് ഞാൻ. അവകാശിയായി അവന് വേറെ മക്കളില്ല. എനിക്ക് ഭർത്താവാകാൻ അവന് ഉറ്റവനോ ഉറ്റവരുടെ മകനോ ഇല്ല. എന്റെ ഏഴു ഭർത്താക്കന്മാർ മരിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ മഹനീയ സന്നിധിയിലെത്തി. അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ തോബിത്തിന്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കം ചെയ്യാനും രഘുബേലിന്റെ പുത്രി സാറായെ തോബിത്തിന്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും അസ്മോദേവൂസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റഫായേൽ നിയുക്തനായി. സാറായെ സ്വന്തമാക്കാൻ തോബിയാസിനായിരുന്നു അവകാശം. തോബിത്ത് മടങ്ങിവന്ന് വീട്ടിലേക്ക് കയറിയതും രഘുബേലിന്റെ പുത്രി സാറ മുകളിലെ മുറിയിൽ നിന്ന് ഇറങ്ങിവന്നതും ഒരേ നിമിഷത്തിലായിരുന്നു. തോബിത്ത് നാലാം അധ്യായം. തോബിയാസിന്റെ നിർദ്ദേശങ്ങൾ. അന്ന് തോബിത്ത് മേദിയായിലെ റാഗസിൽ വെച്ച് ഗബായേലിന്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പണത്തിന്റെ കാര്യമോർത്തു. അവൻ ആത്മഗതം ചെയ്തു. ഞാൻ മരണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. മരിക്കുന്നതിനു മുൻപ് എന്റെ മകൻ തോബിയാസിനെ വിളിച്ച് ആ പണത്തിന്റെ കാര്യം പറയാം. അവൻ മകനെ വിളിച്ചു പറഞ്ഞു, മകനെ, ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക. നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം. അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. മകനെ, നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്കുവേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്നും മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേയുള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നദ്ധയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാത്തരം അധാർമികതയിലും നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവപിതാക്കന്മാരായ നോഹ, അബ്രാഹം, ഇസഹാക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി. അവരുടെ പിൻതലമുറ ദേശമവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. വേല ചെയ്യുന്നവന്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത്. അതത് ദിവസം തന്നെ കൊടുത്തു തീർക്കുക. ദൈവശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും. മകനെ, എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക. നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം. നിനക്ക് അഹിതമായത് അപരനോടും ചെയ്യരുത്. അമിതമായി മദ്യപിക്കരുത്. ഉന്മത്തത ശീലമാക്കരുത്. വിശക്കുന്നവനുമായി നിന്റെ അപ്പം പങ്കിടുക. നഗ്നനുമായി നിന്റെ വസ്ത്രവും. മിച്ചമുള്ളത് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. നീതിമാന്മാരുടെ ശവകുടീരത്തിങ്കൽ അപ്പം വിതരണം ചെയ്യുക. പാപികൾക്ക് കൊടുക്കരുത്. വിവേകമുള്ള ഏതൊരുവനിലും നിന്ന് ഉപദേശം തേടുക. സതുപദേശം നിരസിക്കരുത്. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക. നിന്റെ പാതകൾ നേരെയാകാനും നീ നിനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടത്തോട് പ്രാർത്ഥിക്കുക. ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല. കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു. അതിനാൽ മകനെ, എന്റെ കൽപ്പനകൾ അനുസ്മരിക്കുക. അവ നിന്റെ മനസ്സിൽ നിന്നും മാഞ്ഞുപോകാൻ അനുവദിക്കരുത്. മേദിയായിലെ റാഗസിൽ ഗബ്രിയാസിന്റെ പുത്രൻ ഗബായേലിന്റെ പക്കൽ ഞാൻ 10 താലന്ത് വെള്ളി ഏൽപ്പിച്ച കാര്യം പറയട്ടെ. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആധി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തിയുണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. തോബിത്ത്
അഞ്ചാം അധ്യായം. തോബിയാസിന്റെ സഹയാത്രികൻ. തോബിയാസ് പ്രതിവചിച്ചു, പിതാവേ, നീ കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്യാം, പക്ഷേ ഞാൻ അവനെ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെയാ പണം കിട്ടും? തോബിത്ത് മകന്റെ കയ്യിൽ രേഖ കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിന്നോടുകൂടെ പോരാൻ ഒരുവനെ കണ്ടുപിടിക്കുക, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവന് കൂലി കൊടുത്തുകൊള്ളാം, പോയി ആ പണം വാങ്ങി വരിക. തോബിയാസ് ഒരാളെ അന്വേഷിച്ചു, റഫായേലിനെ കണ്ടുമുട്ടി. അവൻ ഒരു ദൈവദൂതനായിരുന്നു. എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല. അവൻ ചോദിച്ചു, മേദിയായിലെ റാഗസിലേക്ക് എന്നോടുകൂടെ പോരാമോ? ആ പ്രദേശം നിനക്ക് പരിചയമുണ്ടോ? ദൂതൻ മറുപടി നൽകി, ഞാൻ നിന്നോടുകൂടെ വരാം, എനിക്ക് വഴി നല്ല പരിചയമുണ്ട്. മാത്രമല്ല, നമ്മുടെ സഹോദരൻ ഗബായേലിനോടൊന്നിച്ച് ഞാൻ താമസിച്ചിട്ടുമുണ്ട്. തോബിയാസ് പറഞ്ഞു, ഇവിടെ നിൽക്കൂ, ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞിട്ട് വരാം. ദൂതൻ പറഞ്ഞു, പോവുക, താമസിക്കരുത്. തോബിയാസ് വീട്ടിലെത്തി പിതാവിനോട് പറഞ്ഞു, എന്നോട് കൂടെ വരാൻ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു. തോബിത്ത് പറഞ്ഞു, അവനെ എന്റെ അടുത്തേക്ക് വിളിക്കൂ, അവൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നും നിന്നോടുകൂടെ പോരാൻ വിശ്വാസയോഗ്യനാണോ എന്നും ഞാൻ നോക്കട്ടെ. തോബിയാസ് റഫായേലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവൻ അകത്ത് പ്രവേശിക്കുകയും അവർ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. തോബിത്ത് ചോദിച്ചു, സഹോദര, നീ ഏത് ഗോത്രത്തിലും കുടുംബത്തിലും പെട്ടവനാണ്, പറയുക. അവൻ പറഞ്ഞു, നീ ഗോത്രവും കുടുംബവുമാണോ, അതോ നിന്റെ പുത്രനോടുകൂടെ പോകാൻ കൂലിക്ക് ഒരാളെയാണോ അന്വേഷിക്കുന്നത്? തോബിത്ത് പറഞ്ഞു, സഹോദര, നിന്റെ ആളുകൾ ആരെന്നും നിന്റെ പേരെന്തെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരിൽപ്പെട്ട മഹാനായ അനനിയാസിന്റെ പുത്രൻ അസറിയാസാണ് ഞാൻ. തോബിത്ത് പറഞ്ഞു, സഹോദര, നിനക്ക് സ്വാഗതം. നിന്റെ ഗോത്രവും കുടുംബവും ആരാഞ്ഞതിൽ എന്നോട് കോപിക്കരുതേ. നീ എന്റെ ചാർച്ചക്കാരനാണ്, ശ്രേഷ്ഠമായ പാരമ്പര്യവും നിനക്കുണ്ട്. ആരാധിക്കാനും അജഗണത്തിലെ കടിഞ്ഞൂലുകൾ, വിളവുകളുടെ ദശാംശം എന്നിവ അർപ്പിക്കാനും ജെറുസലേമിൽ ഒരുമിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോൾ മഹാനായ ഷെമായായുടെ പുത്രന്മാരായ അനനിയാസും യാഥാനുമായി ഞാൻ ഉറ്റ ബന്ധം പുലർത്തിയിരുന്നു. നമ്മുടെ ചാർച്ചക്കാരുടെ തെറ്റുകളിൽ അവർ ചരിച്ചില്ല. സഹോദര, നിനക്ക് ശ്രേഷ്ഠമായ പാരമ്പര്യമുണ്ട്, എന്തു വേദനമാണ് ഞാൻ തരേണ്ടതെന്ന് പറയുക. ദിനം പ്രതി ഓരോ ദ്രാഗ്മായും എന്റെ മകന് വരുന്നത്ര ചെലവും പോരെ. കൂടാതെ സസുഖം തിരിച്ചെത്തിയാൽ കൂടുതൽ തരുകയും ചെയ്യാം. ഈ വ്യവസ്ഥകൾ അവർ സമ്മതിച്ചു. തുടർന്ന് തോബിത് തോബിയാസിനോട് പറഞ്ഞു, ഒരുങ്ങിക്കൊള്ളൂ, നിങ്ങൾ ഇരുവർക്കും യാത്രാമംഗളങ്ങൾ. പുത്രൻ ഉടനെ യാത്രയ്ക്കാവശ്യമായ ഒരുക്കങ്ങൾ ചെയ്തു. പിതാവ് അവനോട് പറഞ്ഞു, ഇവനോട് കൂടെ പോയിക്കൊള്ളുക, ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും, അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും. അവർ ഉടനെ യാത്ര പുറപ്പെട്ടു. ആ യുവാവിന്റെ നായും അവരോട് കൂടെയുണ്ടായിരുന്നു. എന്നാൽ അവന്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് തോബിത്തിനോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ദൂരെ അയച്ചത്? നമുക്ക് അവൻ താങ്ങായിരുന്നില്ലേ? പണമല്ല പ്രധാനം, അത് നമ്മുടെ മകനേക്കാൾ വിലപ്പെട്ടതുമല്ല. കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ? തോബിത്ത് അവളോട് പറഞ്ഞു, സഹോദരി, നീ വിഷമിക്കരുത്, അവൻ സുരക്ഷിതനായി മടങ്ങിയെത്തുന്നത് നീ കാണും. കാരണം ഒരു നല്ല ദൂതൻ അവനോടൊത്തു പോകും, അവന്റെ യാത്ര മംഗളകരമായിരിക്കും, സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും. അവൾ കരച്ചിൽ നിർത്തി. തോബിത്ത് ആറാം അധ്യായം. മത്സ്യം. അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു. തോബിയാസ് കുളിക്കാൻ നദിയിലിറങ്ങി. അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി, അത് അവനെ വിഴുങ്ങിക്കളയുമായിരുന്നു. മത്സ്യത്തെ പിടിക്കൂവെന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞു. അവൻ മത്സ്യത്തെ പിടിച്ച് കരയിലേക്കെറിഞ്ഞു. ദൂതൻ പറഞ്ഞു, അതിനെ വെട്ടിപ്പിളർന്ന് അതിന്റെ ചങ്കും കരളും കൈപ്പയുമെടുത്ത് സൂക്ഷിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അനന്തരം അവർ ആ മത്സ്യം പൊരിച്ചു തിന്നു. അവർ യാത്ര തുടർന്ന് എഗ്ബത്താനായ്ക്ക് സമീപമെത്തി. തോബിയാസ് ദൂതനോട് ചോദിച്ചു, സഹോദരനായ അസറിയാസ്, മത്സ്യത്തിന്റെ ചങ്കും കരളും കൈപ്പയും എന്തിനാണ്? അവൻ പറഞ്ഞു, ഒരു പിശാചോ അശുദ്ധാത്മാവോ ഏതെങ്കിലും സ്ത്രീയെയോ പുരുഷനെയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കും കരളും പുകച്ചാൽ മതി, അവയുടെ ശല്യം പിന്നെ ഉണ്ടാവുകയില്ല. തിമിരം ബാധിച്ച കണ്ണിൽ കയ്പ പുരട്ടിയാൽ അതു മാറും. വിവാഹാലോചന. അവർ എഗ്ബത്താനായിലെത്താറായി. അപ്പോൾ ദൂതൻ തോബിയാസിനോട് പറഞ്ഞു, സഹോദര, ഇന്ന് നമുക്ക് റഘുവേലിനോട് കൂടെ താമസിക്കാം, അവൻ നിന്റെ ബന്ധുവാണ്, അവന് ഒരു മകളേയുള്ളൂ, സാറ. നീ അവളെ വിവാഹം ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അവളുടെ സ്വത്തും നിനക്ക് അവകാശപ്പെട്ടതാണ്. അവൾക്ക് അർഹനായ ബന്ധു നീ മാത്രമാണ്. അവളാണെങ്കിൽ സുന്ദരിയും വിവേകവതിയുമാണ്. ഞാൻ പറയുന്നത് കേൾക്കുക, ഞാൻ അവളുടെ പിതാവിനോട് സംസാരിക്കാം. റാഗസിൽ നിന്ന് തിരിച്ചെത്തിയാലുടൻ വിവാഹം ആഘോഷിക്കുകയും ചെയ്യാം. മോശയുടെ നിയമമനുസരിച്ച് റഘുവേൽ നിനക്കു മാത്രമേ
അവളെ വിവാഹം ചെയ്തു തരാവോ? അല്ലെങ്കിൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാകും. കാരണം മറ്റാരെയുംകാൾ നിനക്കാണ് അവളുടെ മേൽ അവകാശം. അപ്പോൾ തോബിയാസ് ദൂതനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ്, ആ പെൺകുട്ടി ഏഴുപേരെ വിവാഹം ചെയ്തതാണെന്നും അവർ ഓരോരുത്തരും മണവറയിൽ വെച്ച് മരിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ എന്റെ പിതാവിന്റെ ഏക മകനാണ്. മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എന്റെ മുൻഗാമികളെപ്പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു പിശാച് അവളിൽ അനുരക്തനാണ്. അവളെ സമീപിക്കുന്നവരെ മാത്രമേ അതുപദ്രവിക്കാറുള്ളൂ. ഞാൻ മരിക്കുമെന്നും എന്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിലാഴ്ത്തി കൊല്ലുമെന്നും ഞാൻ ഭയപ്പെടുന്നു. അവരെ സംസ്കരിക്കാൻ ഞാനല്ലാതെ മറ്റു സന്താനങ്ങളില്ല. ദൂതൻ പ്രതിവചിച്ചു, നിന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ ഭാര്യയെ സ്വീകരിക്കണമെന്ന് നിന്റെ പിതാവ് ആജ്ഞാപിച്ചിട്ടുള്ളത് നീ ഓർക്കുന്നില്ലേ? സഹോദര, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്നു രാത്രി തന്നെ അവളെ നിനക്ക് വിവാഹം ചെയ്തു തരും. പിശാചിനെപ്പറ്റി നീ പേടിക്കേണ്ട. നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരളുമിട്ട് പുകയ്ക്കുക. അതിന്റെ മണമേറ്റാലുടൻ പിശാച് ഓടിയകലും, പിന്നീടൊരിക്കലും വരികയില്ല. നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എഴുന്നേറ്റുനിന്ന് കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും. നീ പേടിക്കേണ്ട. അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. നീ അവളെ രക്ഷിക്കും. അവൾ നിന്നോടുകൂടെ വരികയും ചെയ്യും. നിനക്ക് അവളിൽ സന്തതികൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തോബിയാസ് ഇത് കേട്ട് അവളിൽ അനുരക്തനായി തീവ്രാഭിലാഷം പൂണ്ടു. തോബിത് 7 തോബിയാസിന്റെ വിവാഹം. അവർ എഗ്ബത്താനായിൽ റഘുവേലിന്റെ ഭവനത്തിലെത്തി. സാറ അവരെ കണ്ട് അഭിവാദനം ചെയ്തു. അവർ പ്രത്യഭിവാദനം ചെയ്തു. അവൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രഘുവേൽ ഭാര്യ യത്നായോട് പറഞ്ഞു, ഈ യുവാവിന് എന്റെ പിതൃവ്യപുത്രൻ തോബിത്തിന്റെ നല്ല ചായ. രഘുവേൽ അവരോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അവർ പറഞ്ഞു, നിനവയിൽ വിപ്രവാസികളായ നഫ്താലി വംശജരാണ് ഞങ്ങൾ. ഉടനെ അവർ ആരാഞ്ഞു, ഞങ്ങളുടെ സഹോദരൻ തോബിത്തിനെ നിങ്ങൾ അറിയുമോ? അറിയുമെന്ന് അവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അവന് സുഖമല്ലേ? അവർ പറഞ്ഞു, അവൻ സുഖമായിരിക്കുന്നു. തോബിയാസ് തുടർന്നു, അവൻ എന്റെ പിതാവാണ്. രഘുവേൽ ചാടിയെഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്ത് സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. ഉത്തമനും കുലീനനുമായ തോബിത്തിന്റെ പുത്രനെന്ന് പറഞ്ഞ് രഘുവേൽ തോബിയാസിനെ അനുഗ്രഹിച്ചു. തോബിത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് കേട്ട് അവൻ ഹൃദയം നൊന്തു കരഞ്ഞു. ഭാര്യ എത്നായും പുത്രി സാറായും ഒപ്പം കരഞ്ഞു. അവർ അതീവ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു. ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ കൊന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ടാക്കി അവരെ സൽക്കരിച്ചു. അനന്തരം തോബിയാസ് റഫായേലിനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ്, യാത്രയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞു തീരുമാനിക്കുക. ദൂതൻ അക്കാര്യം രഘുവേലിനെ അറിയിച്ചു. രഘുവേൽ തോബിയാസിനോട് പറഞ്ഞു, തിന്നും കുടിച്ചും ഉല്ലസിക്കുക. എന്റെ മകളെ പരിഗ്രഹിക്കുന്നത് നിന്റെ അവകാശമാണ്. എന്നാൽ ഒരു കാര്യം എനിക്ക് നിന്നോട് തുറന്നു പറയാനുണ്ട്. എന്റെ പുത്രിയെ ഞാൻ 7 നൽകിയതാണ്. എന്നാൽ ഓരോരുത്തനും അവളെ സമീപിച്ച രാത്രിയിൽ തന്നെ മൃതിയടഞ്ഞു. എന്നാൽ ഇപ്പോൾ നീ ആഹ്ലാദിക്കുക. തോബിയാസ് പ്രതിവചിച്ചു, നീ ഇക്കാര്യത്തിൽ ഉറപ്പു തരാതെ ഞാൻ ഒന്നും ഭക്ഷിക്കുകയില്ല. രഘുവേൽ പറഞ്ഞു, ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചുകൊള്ളുക. നീ അവളുടെ ബന്ധുവാണ്. അവൾ നിനക്ക് സ്വന്തവും. കാരുണ്യവാനായ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും ശുഭം വരുത്തട്ടെ. അവൻ പുത്രി സാറായെ കൈക്കു പിടിച്ച് തോബിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ടു പറഞ്ഞു, ഇതാ ഇവളെ മോശയുടെ നിയമമനുസരിച്ച് സ്വീകരിച്ചുകൊള്ളുക. നിന്റെ പിതാവിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുക. അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ ഭാര്യ യത്നായെ വിളിച്ച് ഒരു ചുരുളെടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി. അവർ അതിൽ തങ്ങളുടെ മുദ്രയും വെച്ചു. അനന്തരം അവർ ഭക്ഷണം കഴിച്ചു. രഘുവേൽ തന്റെ ഭാര്യ യത്നായെ വിളിച്ചു പറഞ്ഞു, അടുത്ത മുറി ഒരുക്കി അവളെ അങ്ങോട്ട് നയിക്കുക. അവൾ അങ്ങനെ ചെയ്തു. സാറായെ അങ്ങോട്ട് നയിച്ചു. സാറ കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, ധൈര്യമായിരിക്കുക. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും. ധൈര്യം അവലംബിക്കൂ. തോബിത് 8 വിവാഹരാത്രി. ഭക്ഷണത്തിനു ശേഷം തോബിയാസിനെ അവർ സാറായുടെ അടുത്തേക്ക് നയിച്ചു. അവൻ റഫായിലിന്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരളുമിട്ട് പുകച്ചു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിന്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ചു. മണവറയിൽ അവർ തനിച്ചായപ്പോൾ
തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു, അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവനുവേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവെ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. അവൾ ആമേനെന്ന് ഏറ്റുപറഞ്ഞു. അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു. എന്നാൽ അവനും മരിക്കുമെന്ന് വിചാരിച്ച് രഘുവേൽ എഴുന്നേറ്റുപോയി ഒരു ശവക്കുഴിയുണ്ടാക്കി. അതിനുശേഷം അവൻ വീട്ടിൽ വന്ന് ഭാര്യ എത്നായോട് പറഞ്ഞു, ദാസികളിൽ ഒരാളെ അയച്ച് അവൻ ജീവിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിക്കുക. മരിച്ചെങ്കിൽ ആരുമറിയാതെ നമുക്കവനെ സംസ്കരിക്കാം. ദാസി ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും സുഖമായി ഉറങ്ങുന്നത് കണ്ടു. അവൾ തിരികെ വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്നറിയിച്ചു. അപ്പോൾ രഘുവേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, നിർമ്മലവും പരിശുദ്ധവുമായ സ്തുതികളാൽ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധരും സകല സൃഷ്ടികളും അവിടുത്തെ വാഴ്ത്തട്ടെ. അവിടുത്തെ ദൂതന്മാരും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അങ്ങയെ എന്നേക്കും വാഴ്ത്തട്ടെ. അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ എന്തെന്നാൽ അവിടുന്ന് എനിക്ക് സന്തോഷമേകി. ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല. അവിടുത്തെ അനന്തകാരുണ്യത്തിന് അനുസൃതമായി അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു. അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ, ഏകസന്താനങ്ങളായ ആ രണ്ടുപേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു. കർത്താവെ, അവരിൽ കനിയണമേ. ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. അനന്തരം അവൻ ശവക്കുഴി മൂടിക്കളയാൻ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. 14 ദിവസം നീണ്ടുനിന്ന വിവാഹവിരുന്ന് അവൻ നടത്തി. വിരുന്ന് ദിവസങ്ങൾ കഴിയുന്നതിനു മുൻപ് വിവാഹവിരുന്നിന്റെ 14 ദിവസവും പൂർത്തിയാകാതെ അവിടം വിട്ടു പോകരുതെന്ന് രഘുവേൽ തോബിയാസിനോട് നിർബന്ധമായി പറഞ്ഞു. അതുകഴിഞ്ഞ് തന്റെ സ്വത്തിന്റെ പകുതിയും കൊണ്ട് പിതാവിന്റെ അടുത്തേക്ക് മടങ്ങാമെന്നും തന്റെയും ഭാര്യയുടെയും മരണത്തിനു ശേഷം മറ്റേ പകുതിയും അവന് ലഭിക്കുമെന്നും രഘുവേൽ പറഞ്ഞു. തോബിത്ത് 9 അധ്യായം. പണം വാങ്ങുന്നു. തോബിയാസ് റഫായേലിനെ വിളിച്ചു പറഞ്ഞു, സഹോദരൻ അസറിയാസ് ഒരു ഭൃത്യനെയും രണ്ടൊട്ടകങ്ങളെയും കൂട്ടി മേദിയായിലെ റാഗസിൽ ഗബായിലിന്റെ അടുത്ത് ചെന്ന് പണം വാങ്ങുക. അവനെയും വിവാഹവിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ ഇവിടം വിട്ടു പോകരുതെന്ന് രഘുവേൽ നിർബന്ധിക്കുന്നു. എന്നാൽ എന്റെ പിതാവ് ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ്. തിരിച്ചെത്താൻ വൈകിയാൽ അവൻ വിഷമിക്കും. റഫായേൽ യാത്ര ചെയ്ത് ഗബായേലിന്റെ അടുത്തെത്തി. ഒരു രാത്രി അവനോടു കൂടെ ചെലവഴിച്ചു. ഗബായേലിന് അവൻ രേഖ കൊടുത്തു. ഗബായേൽ മുദ്ര പൊട്ടിക്കാത്ത പണസഞ്ചി എടുത്തുകൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അവർ രണ്ടുപേരും അതിരാവിലെ എഴുന്നേറ്റ് വിവാഹവിരുന്നിന് വന്നു. ഗബായേൽ തോബിയാസിനും ഭാര്യയ്ക്കും അനുഗ്രഹാശിസ്സുകൾ നേർന്നു. തോബിത്ത് 10 അധ്യായം. തോബിത്തും അന്നയും കാത്തിരിക്കുന്നു. പിതാവായ തോബിത്ത് ദിവസം എണ്ണിക്കഴിയുകയായിരുന്നു. തിരിച്ചെത്തേണ്ട ദിവസം കഴിഞ്ഞിട്ടും അവരെ കാണാത്തതിനാൽ അവൻ പറഞ്ഞു, അവർ അവനെ താമസിപ്പിക്കുകയാണോ? അതോ ഗബായേൽ മരിച്ചുപോവുകയും പണം നൽകാൻ ആരുമില്ലെന്ന് വരികയും ചെയ്തിരിക്കുമോ? അവൻ അതീവ ദുഃഖിതനായി. അവന്റെ ഭാര്യ പറഞ്ഞു, കുട്ടിക്ക് അപകടം സംഭവിച്ചു, കാലതാമസം അത് തെളിയിക്കുന്നു. അവൾ വിലപിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേ, എന്റെ കണ്ണുകളുടെ വെളിച്ചമായ നിന്നെ പോകാൻ അനുവദിച്ചത് കഷ്ടമായിപ്പോയി. തോബിത്ത് അവളോട് പറഞ്ഞു, വിഷമിക്കാതിരിക്കൂ, അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ പറഞ്ഞു, മിണ്ടാതിരിക്കൂ, എന്നെ കബളിപ്പിക്കാൻ നോക്കേണ്ട, എന്റെ കുഞ്ഞിന് നാശം സംഭവിച്ചത് തന്നെ. എല്ലാ ദിവസവും അവർ പോയ വഴിയിലേക്ക് ചെല്ലും. പകലൊന്നും ഭക്ഷിക്കുകയില്ല. രാത്രി മുഴുവൻ മകൻ തോബിയാസിനെ ഓർത്ത് വിലപിക്കും. തോബിയാസിന്റെ മടക്കയാത്ര. വിവാഹവിരുന്നിന്റെ 14 ദിവസവും ഈ സ്ഥിതി തുടർന്നു. ഇത്രയും ദിവസങ്ങൾ അവിടെ തന്നോടൊന്നിച്ച് താമസിക്കണമെന്ന് രഘുവേൽ നിർബന്ധിച്ചിരുന്നു. തോബിയാസ് രഘുവേലിനോട് പറഞ്ഞു, എന്നെ തിരിച്ചയക്കുക. എന്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ കാണാമെന്നുള്ള ആശ പോലും അറ്റിരിക്കണം. എന്നാൽ രഘുവേൽ പറഞ്ഞു, നീ എന്നോടു കൂടെ താമസിക്കൂ. ഞാൻ ദൂതന്മാരെ അയച്ച് നിന്റെ പിതാവിനെ വിവരമറിയിക്കാം. അതുപോരാ, എന്നെ തിരിച്ചയക്കണം, തോബിയാസ് പറഞ്ഞു. രഘുവേൽ തോബിയാസിന് ഭാര്യയായ സാറായെയും സ്വത്തിൽ അടിമകളുടെയും കന്നുകാലികളുടെയും പണത്തിന്റെയും പകുതിയും നൽകി.
അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, മക്കളെ, എന്റെ മരണത്തിന് മുൻപ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും. അവൻ പുത്രിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലതു മാത്രം കേൾക്കാൻ എനിക്കിടവരട്ടെ. അവൻ അവളെ ചുംബിച്ചു. എദ്ന തോബിയാസിനോട് പറഞ്ഞു, സഹോദര, സ്വർഗസ്ഥനായ കർത്താവ് നിന്നെ സുരക്ഷിതനായി തിരിച്ചെത്തിക്കുകയും നിനക്ക് എന്റെ മകൾ സാറായിൽ ജനിക്കുന്ന കുട്ടികളെ കണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദിക്കാൻ എനിക്കിടവരുകയും ചെയ്യട്ടെ. ഇതാ, ഞാൻ എന്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു. അവളെ ദുഃഖിപ്പിക്കരുത്. തോബിത് 11 തോബിത് സുഖം പ്രാപിക്കുന്നു. യാത്ര മംഗളകരമാക്കിയതിന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തോബിയാസ് മടങ്ങിപ്പോയി. അവൻ രഘുവേലിനും അവന്റെ ഭാര്യ എത്നായ്ക്കും മംഗളം നേർന്നു. യാത്ര ചെയ്ത് അവൻ നിനവയ്ക്കടുത്തെത്തി. അപ്പോൾ റഫായേൽ തോബിയാസിനോട് പറഞ്ഞു, സഹോദര, ഏത് നിലയിലാണ് പിതാവിനെ നീ വിട്ടുപോന്നതെന്ന് ഓർക്കുന്നില്ലേ? നമുക്ക് വേഗം നിന്റെ ഭാര്യയ്ക്ക് മുൻപേ പോയി വീട്ടിൽ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം. മത്സ്യത്തിന്റെ കയ്പ് കൂടി എടുത്തുകൊള്ളൂ. അവർ പോയി. നായ് അവരുടെ പുറകേ ഉണ്ടായിരുന്നു. അന്ന മകനെ നോക്കി വഴിയിൽ കണ്ണുനട്ടിരിക്കുകയായിരുന്നു. അവൻ വരുന്നത് കണ്ട് അവൾ അവന്റെ പിതാവിനോട് പറഞ്ഞു, ഇതാ നിന്റെ പുത്രൻ വരുന്നു. അവനോടുകൂടെ പോയ ആളുമുണ്ട്. റഫായേൽ പറഞ്ഞു, തോബിയാസ്, നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. കയ്പ അവന്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമും. അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. അന്ന ഓടിച്ചെന്ന് മകനെ ആശ്ലേഷിച്ചു. അവൾ അവനോട് പറഞ്ഞു, എന്റെ കുഞ്ഞെ, നിന്നെ കാണാൻ എനിക്കിടയായി. ഇനി മരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അവർ ഇരുവരും കരഞ്ഞു. വാതിൽക്കലേക്ക് വരുമ്പോൾ തോബിത്തിന് കാലിടറി. പുത്രൻ ഓടിയെത്തി പിതാവിനെ താങ്ങി. കണ്ണുകളിൽ കയ്പ പുരട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, പിതാവേ, സന്തോഷമായിരിക്കൂ. ചൊറിച്ചിൽ തോന്നിയപ്പോൾ തോബിത് കണ്ണു തിരുമ്മി. വെളുത്ത പാട കൺകോണുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണു. അപ്പോൾ അവൻ പുത്രനെ കണ്ടു. അവനെ ആലിംഗനം ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാണ്. അവിടുത്തെ വിശുദ്ധ ദൂതന്മാരും വാഴ്ത്തപ്പെട്ടവരാണ്. അവിടുന്ന് എനിക്ക് ദുരിതങ്ങൾ അയച്ചു, എന്നാൽ എന്നോട് കരുണ കാട്ടി. ഇതാ എന്റെ മകൻ തോബിയാസിനെ ഞാൻ കാണുന്നു. അവന്റെ മകൻ സന്തോഷത്തോടെ വീട്ടിനുള്ളിൽ പ്രവേശിച്ച് മേദിയായിൽ തനിക്ക് സംഭവിച്ച വലിയ കാര്യങ്ങൾ പിതാവിനെ അറിയിച്ചു. തോബിത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരുമകളെ സ്വീകരിക്കാൻ നിനവേ നഗരത്തിന്റെ കവാടത്തിലേക്ക് പുറപ്പെട്ടു. കണ്ടവരെല്ലാം അവന് കാഴ്ച വീണ്ടുകിട്ടിയതിൽ വിസ്മയിച്ചു. തന്നോട് കരുണ കാണിച്ച ദൈവത്തെ അവരുടെ മുൻപിൽ വെച്ച് തോബിത്ത് സ്തുതിച്ചു. അവൻ തന്റെ മരുമകൾ സാറായുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, സ്വാഗതം. നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ്. അങ്ങനെ നിനവയിൽ അവന്റെ സഹോദരരുടെ ഇടയിൽ ആനന്ദം കളിയാടി. അഹിക്കാറും അനന്തരവൻ നാദാബും വന്നു. തോബിയാസിന്റെ വിവാഹം 7 ആർഭാടപൂർവം ആഘോഷിച്ചു. തോബിത്ത് 12 റഫായേൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. തോബിത്ത് മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, മകനെ, നിന്നോടൊപ്പം വന്നവന്റെ കൂലി കൊടുക്കുക. പറഞ്ഞിരുന്നതിലും കൂടുതൽ കൊടുക്കണം. അവൻ പറഞ്ഞു, പിതാവേ, ഞാൻ കൊണ്ടുവന്നതിന്റെ പകുതി കൊടുത്താലും ദോഷമില്ല. അവൻ എന്നെ സുരക്ഷിതനായി നിന്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു. എന്റെ ഭാര്യയെ സുഖപ്പെടുത്തി. എനിക്കുവേണ്ടി പണം വാങ്ങി. നിന്നെയും സുഖപ്പെടുത്തി. വൃദ്ധൻ പറഞ്ഞു, അവൻ അതർഹിക്കുന്നു. അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിന്റെ എല്ലാം പകുതി എടുത്തുകൊള്ളുക. ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത്. രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. നന്മ ചെയ്യുക, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോട് കൂടിയ അല്പമാണ് അനീതിയോട് കൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിന്റെ പൂർണ്ണത ആസ്വദിക്കും.
പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കുകയില്ല. രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്, ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയം എന്ന് ഞാൻ പറഞ്ഞല്ലോ. നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പമുണ്ടായിരുന്നു. ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവമെന്നെ അയച്ചിരിക്കുന്നു. ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴു വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. അവർ ഇരുവരും സംഭ്രാന്തരായി ഭയത്തോടെ അവർ കമിഴ്ന്നു വീണു. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്. എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. എന്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത്. അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ. ഈ നാളുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഛായാദർശനമായിരുന്നു. ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രം. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. ഞാൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക. അവർ എഴുന്നേറ്റ് നിന്നു, എന്നാൽ അവനെ കണ്ടില്ല. അവർ ദൈവത്തിന്റെ മഹനീയവും അത്ഭുതാവഹവുമായ പ്രവൃത്തികളെ സ്തുതിക്കുകയും കർത്താവിന്റെ ദൂതൻ തങ്ങൾക്കു പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തോബിത്ത് 13 അധ്യായം. തോബിത്തിന്റെ കീർത്തനം. തോബിത്ത് ആഹ്ലാദം തുളുമ്പുന്ന ഈ പ്രാർത്ഥന രചിച്ചു. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, അവിടുത്തെ രാജ്യം അനുഗ്രഹീതം. അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു, പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. ഇസ്രായേൽ മക്കളെ, ജനതകളുടെ മുൻപിൽ അവിടുത്തെ ഏറ്റുപറയുവിൻ. അവിടുന്നാണ് നമ്മെ അവരുടെ ഇടയിൽ ചിതറിച്ചത്. അവരുടെ ഇടയിൽ അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യുവിൻ. സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്, എന്നേക്കും നമ്മുടെ പിതാവും അവിടുന്ന് തന്നെ. നമ്മുടെ തിന്മകൾക്ക് അവിടുന്ന് നമ്മെ ശിക്ഷിക്കും, എന്നാൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും. കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു, അവിടുന്ന് നിങ്ങളെ ഒരുമിച്ചു കൂട്ടും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും, നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ. ഉച്ചത്തിൽ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ. നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ. പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു. പാപികളെ, പിന്തിരിയുവിൻ. അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ. അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു? ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്വർഗത്തിന്റെ രാജാവിനെ എന്റെ ആത്മാവ് പുകഴ്ത്തുന്നു. അവിടുത്തെ പ്രഭാവത്തിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. എല്ലാ മനുഷ്യരും അവിടുത്തെ പ്രകീർത്തിക്കട്ടെ. ജെറുസലേമിൽ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കട്ടെ. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിന്റെ പുത്രന്മാരുടെ പ്രവൃത്തികൾ നിമിത്തം അവിടുന്ന് നിന്നെ പീഡിപ്പിക്കും. നീതിനിഷ്ഠരായ മക്കളുടെ മേൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും. കർത്താവിന് യഥായോഗ്യം കൃതജ്ഞത അർപ്പിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കൂടാരം നിങ്ങൾക്കുവേണ്ടി സന്തോഷത്തോടെ ഉയർത്തപ്പെടട്ടെ. അവിടുന്ന് നിങ്ങളുടെ പ്രവാസികൾക്ക് സന്തോഷം നൽകട്ടെ. ദുഃഖിതരുടെ മേൽ അവിടുത്തെ സ്നേഹം തലമുറകളോളം എന്നേക്കും ചൊരിയട്ടെ. ദൈവമായ കർത്താവിന്റെ നാമം വഹിക്കുന്ന ഇടത്തേക്ക് വിദൂരങ്ങളിൽ നിന്ന് അനേകം ജനതകൾ സ്വർഗത്തിന്റെ രാജാവിന് കാഴ്ചകളുമേന്തി വരും. തലമുറകൾ നിന്നെ സന്തോഷപൂർവം കീർത്തിക്കും. നിന്നെ വെറുക്കുന്നവൻ ശപിക്കപ്പെടട്ടെ. നിന്നെ സ്നേഹിക്കുന്നവർ എന്നേക്കും അനുഗ്രഹീതർ. നീതിനിഷ്ഠരായ മക്കളെ ഓർത്ത് സന്തോഷിക്കുവിൻ. അവരെ അവിടുന്ന് ഒരുമിച്ചു കൂട്ടും. അവർ നീതിമാന്മാരുടെ കർത്താവിനെ സ്തുതിക്കും. നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ. നിന്റെ ശാന്തിയിൽ അവർ സന്തോഷിക്കും. നിന്റെ കഷ്ടതകളിൽ ദുഃഖിച്ചവർ അനുഗ്രഹീതർ. നിന്റെ മഹത്വം കണ്ട് അവർ ആനന്ദിക്കും. അവർക്ക് ശാശ്വതാനന്ദം ലഭിക്കും. എന്റെ ആത്മാവ് ഉന്നത രാജാവായ ദൈവത്തെ പുകഴ്ത്തട്ടെ. ഇന്ദ്രനീലവും മരതകവും കൊണ്ട് ജെറുസലേം പണിയപ്പെടും. അവളുടെ മതിലുകൾ അനർഘരത്നങ്ങൾ കൊണ്ടും ഗോപുരങ്ങളും കൊത്തളങ്ങളും തനിസ്വർണം കൊണ്ടും നിർമ്മിക്കപ്പെടും. ജെറുസലേം തെരുവേദികളിൽ
ഗോമേതകവും മാണിക്യവും ഓഫീറിലെ രത്നങ്ങളും പതിക്കും. അവളുടെ പാദങ്ങളിൽ ഹല്ലേലൂയ മാറ്റൊലികൊള്ളും. നിനക്ക് ശാശ്വത മഹത്വം നൽകിയ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ് അവ സ്തുതികൾ അർപ്പിക്കും. തോബിത് 14 അധ്യായം. തോബിത്തിന്റെ അന്തിമോപദേശം. തോബിത്ത് സ്തോത്രഗീതം അവസാനിപ്പിച്ചു. 58 വയസ്സിലാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത്. 8 വർഷം കഴിഞ്ഞ് അത് തിരിച്ചുകിട്ടി. അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ദൈവമായ കർത്താവിനെ ഭക്തിപൂർവം സ്തുതിക്കുകയും ചെയ്തു. വൃദ്ധനായപ്പോൾ പുത്രനെയും പൗത്രന്മാരെയും വിളിച്ചിട്ട് പുത്രനോട് പറഞ്ഞു, മകനെ, എനിക്ക് വയസ്സായി, ജീവിതത്തോട് വിടവാങ്ങാൻ കാലമെടുത്തു. നീ മക്കളെയും കൂട്ടി മേദിയയിലേക്ക് പുറപ്പെടുക. നിനവെ നശിപ്പിക്കപ്പെടുമെന്ന് യോനാ പ്രവാചകൻ പറഞ്ഞത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ മേദിയയിൽ കുറേ കാലം സമാധാനം നിലനിൽക്കും. നമ്മുടെ സഹോദരന്മാർ തങ്ങളുടെ നല്ല ദേശത്തിൽ നിന്ന് ഭൂമിയിൽ ചിതറിക്കപ്പെടും. ജെറുസലേം വിജനമാകും. ദേവാലയം അഗ്നിക്കിരയായി കുറേ കാലത്തേക്ക് നാശകൂമ്പാരമായി കിടക്കും. എന്നാൽ ദൈവം വീണ്ടും കരുണ തോന്നി അവരെ തങ്ങളുടെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും. കാലപരി പൂർത്തിയാകുന്നതുവരെ ആദ്യത്തേതുപോലെ ആവുകയില്ലെങ്കിലും അവർ ദേവാലയം വീണ്ടും പണിയും. അതിനുശേഷം അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങിവന്ന് ജെറുസലേമിനെ മഹത്വപൂർണമായി പുതുക്കിപ്പണിയും. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ തലമുറകൾക്കും വേണ്ടി മഹിമയാർന്ന ദേവാലയ മന്ദിരം നിർമ്മിക്കും. അപ്പോൾ സകല ജനതകളും ദൈവമായ കർത്താവിന്റെ യഥാർത്ഥ ഭക്തരാവുകയും തങ്ങളുടെ വിഗ്രഹങ്ങൾ കുഴിച്ചുമൂടുകയും ചെയ്യും. അവർ കർത്താവിനെ സ്തുതിക്കും. അവിടുത്തെ ജനം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും. കർത്താവ് തന്റെ ജനത്തെ മഹത്വമണിയിക്കും. സത്യത്തിലും നീതിയിലും ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്ന സകലരും നമ്മുടെ സഹോദരരോട് കരുണ കാണിച്ചുകൊണ്ട് സന്തോഷിക്കും. മകനെ, നിനവെ വിട്ടുപോവുക. യോനാ പ്രവാചകൻ പറഞ്ഞത് തീർച്ചയായും സംഭവിക്കും. നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. എന്നെ ഉചിതമായി സംസ്കരിക്കണം. നിന്റെ അമ്മയെ എന്റെ അടുത്ത് തന്നെ സംസ്കരിക്കണം. ഇനി നിനവെയിൽ താമസിച്ചുകൂടാ. മകനെ, തന്നെ പോറ്റിയ അഹിക്കാറിനോട് നാദാബ് ചെയ്തതെന്തെന്നും അവനെ എങ്ങനെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിച്ചെന്നും അവന് എന്തു പ്രതിഫലം നൽകിയെന്നും കാണുക. എന്നാൽ അഹിക്കാർ രക്ഷപ്പെടുകയും അപരൻ അന്ധകാരത്തിൽ അമർന്ന് തന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നേടുകയും ചെയ്തു. അഹിക്കാർ ദാനധർമ്മം നൽകി. അങ്ങനെ നാദാബ് ഒരുക്കിയ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. നാദാബ് തന്നെ ആ കെണിയിൽ വീണ് നശിച്ചു. ആകയാൽ മക്കളെ, ദാനധർമ്മം എന്ത് നേടുന്നുവെന്നും നീതി എങ്ങനെ രക്ഷിക്കുന്നുവെന്നും ചിന്തിക്കുവിൻ. ഇതു പറഞ്ഞ് അവൻ മരിച്ചു. അവന് 158 വയസ്സായിരുന്നു. തോബിയാസ് അവനെ ആഡംബരപൂർവം സംസ്കരിച്ചു. അന്ന മരിച്ചപ്പോൾ തോബിയാസ് അവളെ പിതാവിന്റെ സമീപത്ത് സംസ്കരിച്ചു. തോബിയാസ് ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി എഗ്ബത്താനായിൽ അമ്മായിയപ്പനായ രഘുവേലിന്റെ അടുക്കൽ മടങ്ങിയെത്തി. പ്രായത്തോടൊപ്പം അവന്റെ കീർത്തിയും വളർന്നു. ഭാര്യയുടെ മാതാപിതാക്കന്മാർ മരിച്ചപ്പോൾ അവൻ അവരെ സാഘോഷം സംസ്കരിച്ചു. അവരുടെയും സ്വപിതാവായ തോബിത്തിന്റെയും വസ്തുവകകൾ അവന് അവകാശമായി ലഭിച്ചു. അവൻ മേദിയയിലെ എഗ്ബത്താനായിൽ വെച്ച് 127 വയസ്സിൽ മരിച്ചു. മരിക്കുന്നതിന് മുൻപ് നബുക്കദ്നേസറും അഹസ്വേരൂസും നിനവെ കീഴടക്കി നശിപ്പിച്ച വാർത്ത അവൻ കേട്ടു. മരണത്തിനു മുൻപ് നിനവയെക്കുറിച്ച് സന്തോഷിക്കാൻ അവന് ഇടവന്നു.